അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളെ നിയന്ത്രിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഫലപ്രദമായിട്ട് കൂട്ടുനിൽക്കുന്ന ഒരു ഏജൻസിയായിട്ട് കേന്ദ്ര ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ പ്രശ്നം. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിൻ്റെ അപകടം എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ കേരളം പോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാർവദേശീയ മതങ്ങളാണ്. ഈ റേഷ്യോവിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു രാജ്യവും ലോകത്തില്ല. ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നല്ല, ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ചേനലിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നല്ല തെളിനീര് പോലെ പടികം പോലെ ജനങ്ങൾ കാത്തു സൂക്ഷിച്ച് നിലനിൽക്കുന്ന ഒന്നാണ് മതനിരപേക്ഷത. അതിനെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിഷം കലക്കാനാണ്. ഈ മതനിരപേക്ഷതയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രത്യേക പശ്ചാത്തലം ഉണ്ടായിട്ടും നിലനിന്ന് പോകുന്ന ഈ കേരളത്തെ വിഷം കലക്കി വളരെ വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമമാണ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലൂടെ അവർ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പർദ്ധ, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല, പ്രസംഗം നടത്താൻ പാടില്ല. ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുക മാത്രമല്ല, വർഗീയ കലാപത്തിലേക്ക് നയിക്കാനുള്ള ആഹ്വാനം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ. അത് ഒരു തരത്തിലും കേരളത്തിലെ ആരോഗ്യകരമായ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാക്കണം. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, അതാണ് കാര്യം. ഈ ഇത് പ്രദർശനം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ? അത് പ്രദർശനം വരട്ടെ, അന്നേരം നോക്കാം. പ്രതിരോധിക്കും, തടയില്ല. അതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മളിപ്പോൾ ജനാധിപത്യ സ്വാതന്ത്ര്യം, ആശയ വ്യക്തത രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, ഇതിലൊക്കെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഈ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാന രാജ്യങ്ങളിലൊന്നായിട്ടാണ് ഇന്ത്യ പരിഗണിക്കുന്നത്.